ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഫാമിലുണ്ടായൊരു വിശേഷമാണ്. ഇന്ന് ഞങ്ങളുടെ ഫാമിലുള്ളൊരു പശുവിന് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടായി. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫാമിൽ ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പശുക്കിടാവും ഒരു മുഴിക്കിടാവുമാണ് ഉണ്ടായത്. പശുക്കിടാവ് ഇന്നൊരു ഉച്ചയോടുകൂടി 2 മണി കൂടി ഉണ്ടായി. അത് കഴിഞ്ഞാണ് 2 മണിക്കൂർ കഴിഞ്ഞാണ് മുഴിക്കിടാവ് ഉണ്ടായത്. പശു ക്ഷീണിച്ച് ഇട്ടുണ്ട്, അതുകൊണ്ടാണ് നാക്ക് പുറത്തേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 10-30 വർഷത്തിന് മുകളിലായിട്ട് പശു വളർത്തുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെ ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടായപ്പോൾ ഇതൊന്ന് എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇതായിട്ടൊന്ന് ഇടുന്നത്. ഇപ്പോൾ കറുപ്പ് കൂടുതൽ കാണുന്ന കുഞ്ഞാണ് ലാസ്റ്റ് ഉണ്ടായത്. ഇത് ഇപ്പോൾ കാണുന്നത് ഇന്ന് രാവിലെ വേറൊരു പശുവിനുണ്ടായ അത് പശുക്കിടാവാണ്. അതും ഇന്നുണ്ടായതാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം ഉണ്ടായ ക്ലാവ് എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തള്ളപ്പശുവിനെ ക്ഷീണം മാറി എണീറ്റിട്ടുണ്ട്. രണ്ടാമുണ്ടായ കുഞ്ഞ് ഇതിലോട്ട് എണീറ്റിട്ടില്ല. ആദ്യം ഉണ്ടായ കുഞ്ഞിനേക്കാൾ ഇച്ചണ വലുപ്പം കൂടുതൽ രണ്ടാമുണ്ടായ കുഞ്ഞിനാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാം. ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഇടുന്നുള്ളൂ. ഇതിപ്പം 14 വലിയ പശുക്കളും 2 ക്ലാക്കളും. ഇത് 2 ക്ലാക്കളാണ്, വലുതായ ക്ലാക്കൾ. പിന്നെ ഇന്നുണ്ടായ ഉൾപ്പെടെ 4 ചെറിയ ക്ലാക്കളും ഒരു മൂരിയാണ് ഞങ്ങളുടെ ഫാമിൽ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഞങ്ങളുടെ ഫാമിലെ മുരിക്കിടാവാണ്. ഇതൊരു 1.25 വയസ്സ് കഴിഞ്ഞ മുരിയാണ്. അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. ഇതിവിടെ തന്നെ ഉണ്ടായ കിടാവുമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫാം തുടങ്ങിയിട്ട് ഒരു 3-3.5 വർഷമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള തൊഴുത്ത് പണ്ട് മുതലേ ഉള്ളതാണ്. ഫാമായിട്ട് 2019 തുടങ്ങിയത്. ഇപ്പം 20 പശുക്കളെ കെട്ടാൻ പറ്റുന്ന ഫാമാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ചാണകപ്പൊടി ആവശ്യമായിട്ടുള്ളൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ കിട്ടുന്നതാണ്. ഇത് 40-50 കിലോയുടെ ഇടയ്ക്കുണ്ടാവും. നന്നായിട്ട് പൊടിഞ്ഞാണ് ചാക്കി കെട്ടി സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ എപ്പോഴും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.